നമസ്കാരം. കപ്പലിൻ്റെ കച്ചവടം മുതൽ കപ്പൽ കച്ചവടം വരെയുള്ള ഏതൊരു ബിസിനസ് എടുത്തിട്ടുണ്ടെങ്കിലും ആ ബിസിനസ്സിൻ്റെ മാത്രം ഒരു ഒരു ഇതിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല. കാരണം ബിസിനസ് എന്ന് പറയുന്നത്, വ്യാപാരം എന്ന് പറയുന്നത് മനുഷ്യ സമൂഹവുമായിട്ടുള്ള ഒരു ഇടപെടൽ കൂടിയാണ്. മനുഷ്യരാണ് അതിനകത്ത് കക്ഷികളായി വരുന്നത്. സാമൂഹികമായിട്ടുള്ള ഒരു ഇടപെടൽ കൂടി ഓരോ ബിസിനസ്സിനുമുണ്ട്. ബിസിനസ്സിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ലാഭം ഉണ്ടാക്കലും അല്ലെങ്കിൽ സാമ്പത്തികമായ ഉന്നമനവും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും വെറും കേവലമായ സാമ്പത്തിക സിദ്ധാന്തങ്ങളുടെ പരിധിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല ബിസിനസ്. കാരണം അത് മനുഷ്യരുമായി ഇടപെടുന്നതാണ്. അതുകൊണ്ട് സമൂഹമായി ഇഴചേർന്ന് നിന്നുകൊണ്ടാണ് ഓരോ ബിസിനസ്സും പ്രവർത്തിക്കുന്നതും പുരോഗമിക്കുന്നതും ഒക്കെ. അതുകൊണ്ടാണ് നമ്മൾ വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ബാങ്കുകളുടെ കാര്യത്തിലുള്ള നിലപാടുകൾ കർക്കശമായൊരു വിമർശനത്തിന് വിധേയമാകുന്നത്. ബാങ്കുകൾ എടുത്ത നിലപാട് എന്ന് പറയുന്നത് തികച്ചും ദൗർഭാഗ്യകരവും അതുപോലെ തന്നെ മനുഷ്യത്വരഹിതവുമായിട്ടുള്ള ഒരു നിലപാടാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഇപ്പോൾ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ പൈസ അവരുടെ അക്കൗണ്ടിൽ നിന്നും ഗവൺമെൻറ് കൊടുത്ത ഒരു സഹായത്തിൽ നിന്ന് പോലും ലോണിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് പിടിച്ചെടുത്തതിനെ വിമർശിക്കുന്ന ഒരു നില വരികയുണ്ടായി. ഇത് പൊതുവിൽ ബാങ്കിങ് മേഖലയെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായിട്ടുള്ള തെറ്റായ ഒരു നിലപാടിലേക്ക് ഈ വയനാട്ടിലെ ചൂരൽമലയിലെയും അതുപോലെയുള്ള പ്രദേശങ്ങളിലെയും വൻ ദുരന്തത്തിൻ്റെ കാര്യത്തിൽ ബാങ്കുകൾ പോയി. നമുക്ക് അവിടുത്തെ ഒരു കണക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ബാങ്കുകളുടെ നിലപാടിൻ്റെ പ്രശ്നം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അവിടെ മൊത്തം 12 ബാങ്കുകളാണ് അവിടെ വായ്പ കൊടുത്തിരിക്കുന്നത്. അവർ കൊടുത്തിരിക്കുന്ന മൊത്തം വായ്പ എന്ന് പറയുന്നത് 35 കോടിയാണ്. അതിലേറ്റവും കൂടുതൽ വായ്പ കൊടുത്തിരിക്കുന്നത് കേരള ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്ന, നമ്മളിപ്പോൾ വിമർശന വിധേയമായിട്ടുള്ള, എല്ലാവരും വലിയ തോതിൽ ഒരു ആക്രമണത്തിന് വിധേയമായിട്ടുള്ള ഒരു ബാങ്ക്. ആ ബാങ്ക് കൊടുത്തിരിക്കുന്നത് 15.44 കോടി രൂപയാണ്. അത് കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, അവർ കൊടുത്തിരിക്കുന്നത് 6.69 കോടി രൂപയാണ്. പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ ബാങ്കായിട്ടുള്ള കേരള ബാങ്ക് കൊടുത്തിരിക്കുന്നത് 4.92 കോടി രൂപയാണ്. തുടർന്ന് ബാങ്ക് ഓഫ് ബറോഡ കൊടുത്തിരിക്കുന്നത് 2.01 കോടി രൂപയാണ്. തൃശ്ശൂർ ആസ്ഥാനമായിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്ക് കൊടുത്തിരിക്കുന്നത് 1.36 കോടി രൂപയാണ്. കനറ ബാങ്ക് കൊടുത്തിരിക്കുന്നത് 1.29 കോടി രൂപയാണ്. സംസ്ഥാന കാർഷിക വികസന ബാങ്ക് കൊടുത്തിരിക്കുന്നത് 1.02 കോടി രൂപയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ മേഖലയിൽ കൊടുത്തിരിക്കുന്ന വായ്പ 99 ലക്ഷം രൂപയാണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് 55 ലക്ഷം രൂപയും ഇസാഫ് ബാങ്ക് 49 ലക്ഷം രൂപയും ഫെഡറൽ ബാങ്ക് 34.05 ലക്ഷം രൂപയും ഇന്ത്യൻ ബാങ്ക് 15.87 ലക്ഷം രൂപയുമാണ് ഈ മേഖലയിൽ കൊടുത്തിരിക്കുന്ന ലാഭം. ഇവിടെ ഈ ബാങ്കുകളെല്ലാം കൂടി കൊടുത്തിരിക്കുന്ന ഇത് 12 ബാങ്കുകൾ ചേർന്ന് കൊടുത്തിരിക്കുന്നത് 35 കോടി രൂപയാണ്. ഈ 35 കോടി രൂപയിൽ ഒരുപക്ഷെ പല ആളുകളും കുറേ എമൗണ്ടൊക്കെ തിരിച്ചടച്ചിട്ടുണ്ടാവും, പകുതി അടച്ചിട്ടുണ്ടാവും, കാൽഭാഗം അടച്ചിട്ടുണ്ടാവും, ഏതാണ്ട് പൂർണ്ണമായി അടച്ച് തീരാവുന്നതൊക്കെ ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ കിട്ടാനുള്ളത് എന്ന് പറയുന്നത് 35 കോടിയുടെ പലിശയെല്ലാം കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മൊത്തം നമ്മളൊരു ഏകദേശ കണക്കെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 10-40 കോടി രൂപ അതിനകത്ത് അപ്പുറം പോകാനുള്ളൊരു സാധ്യതയും ഇല്ല. അപ്പോൾ ഈ 10-40 കോടി രൂപ എന്ന് പറയുന്നത് ഒരു ബാങ്കിങ് ബിസിനസ്സിൽ കേവലം നിസ്സാരമായിട്ടുള്ളൊരു തുക തന്നെയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് അത് റൈറ്റ് ഓഫ് ചെയ്യണം എന്നുള്ള ആവശ്യമൊക്കെ ശക്തമായിട്ട് വരുമ്പോൾ SLBC എന്ന് പറയുന്ന സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി എന്ന് പറയുന്ന സമിതി കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. കേരള ഗവൺമെൻറ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവർക്ക് അതെഴുതിത്തള്ളുന്നതിനടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടപടി സ്വീകരിക്കണമെന്നുള്ള അഭിപ്രായങ്ങളെല്ലാം പറയുകയുണ്ടായി. SLBC എന്തായാലും എടുത്തിരിക്കുന്ന തീരുമാനം ഇവരോട് ശുപാർശ ചെയ്യാം എന്നാണ്, അത് റൈറ്റ് ഓഫ് ചെയ്യുന്നതിന്. ഒരിക്കലും SLBC എന്ന് പറയുന്ന സംവിധാനത്തിന് ഇത്തരത്തിൽ വായ്പകൾ എഴുതി തള്ളുന്നതിനൊന്നുള്ള ഒരു അധികാരമൊന്നുമില്ല. അത് ഓരോ ഇൻഡിവിജ്വൽ ബാങ്ക് തന്നെ എടുക്കുന്ന തീരുമാനമാണ്. അങ്ങനെ പ്രത്യേകിച്ച് വിപുലമായ അധികാരമോ കാര്യങ്ങളോ ഒന്നുമല്ല, ഒരു ബോഡിയല്ല SLBC എന്ന് പറയുന്നത്. പൊതുവേ അതിനൊരു കൺസൾട്ടേറ്റീവ് നേച്ചറോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു മാർഗനിർദ്ദേശം കൊടുക്കുന്ന ഒരു ബോഡി എന്നേ നമുക്കതിനെ കാണാൻ കഴിയുള്ളൂ. ഏതായാലും ആ SLBC കേരളത്തിലെ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഓരോ ബാങ്കിനോടും ഈ ലോൺ എഴുതിത്തള്ളണം എന്നുള്ളൊരു ശുപാർശ നൽകിയിട്ടുണ്ട്. ഇനി അത് ഓരോ ബാങ്ക് ലെവലിലും എടുക്കേണ്ട തീരുമാനമാണ്. ഏതായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, അവിടെ ഈ വായ്പ എടുത്ത ആളുകൾ മരിച്ചു പോയിട്ടുണ്ടാവും,
അവരുടെ ഇനി ആരെങ്കിലുമൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വലിയ ദുരിതത്തിലായിരിക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ബാങ്കുകളെല്ലാം ഈ ഈ അപകടം നടന്നതിന് ശേഷം, ഈ ദുരന്തം നടന്നതിന് ശേഷം ഏതാണ്ട് ഒരാഴ്ചയോളം ലൈവായി തന്നെ എല്ലാ നമ്മുടെ വാർത്താ ചാനലുകളും ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. പത്രങ്ങളായ പത്രങ്ങളിലൊക്കെ ഇതിൻ്റെ ചിത്രങ്ങൾ സഹിതം വലിയ ഒരു വിപുലമായ വാർത്തകളൊക്കെ വന്നിരുന്നു. അതുകൊണ്ട് ഈ ബാങ്കിൻ്റെ തലപ്പത്തുള്ളവരും അതിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഇത് കാണാതെ പോയിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് കരുതാം. പ്രത്യേകിച്ച് ഇങ്ങനൊരു ദുരന്തം ദേശീയ തലത്തിലൊക്കെ വലിയ വാർത്തയായപ്പോൾ ഇവരെ കണ്ടിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഇവരെന്തും മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു നിലപാടിലേക്കാണ് പോകുന്നതെന്ന് നമ്മൾ ആലോചിക്കുക. അപ്പോൾ ഇവരാലോചിക്കേണ്ടത്, ഈ ബാങ്കുകൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ കേവലം ബിസിനസ് ചെയ്യുന്നവർ മാത്രമല്ല, നിങ്ങൾ സമൂഹത്തിൽ ഇടപെടുന്നവരാണ്. സമൂഹത്തിൻ്റെ വികസനത്തിനും നന്മയ്ക്കും മനുഷ്യൻ്റെ നന്മയ്ക്കും വേണ്ടിയാണ് ഏതൊരു ബിസിനസ്സും നിലകൊള്ളുന്നത്, പ്രത്യേകിച്ച് ബാങ്കിങ് മേഖല. അതുകൊണ്ട് നിങ്ങൾ എടുത്ത നിലപാടിനെ സംബന്ധിച്ച് നിങ്ങൾ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടതുണ്ട്. ഇനി ഒരു കാര്യം കൂടി നമുക്ക് പരിശോധിക്കാം. ഈ 35 കോടി രൂപ അല്ലെങ്കിൽ 40 കോടി രൂപ എന്ന് പറയുന്നതിൻ്റെ കണക്ക് നമ്മൾ വയ്ക്കുമ്പോൾ ഈ ബാങ്കുകൾ നേടിയിട്ടുള്ള ലാഭം കൂടി ഒന്ന് പരിഗണിച്ചതിന് ശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം. ഇപ്പം കേരള ഗ്രാമീൺ ബാങ്ക് നേടിയിട്ടുള്ള ലാഭം എന്ന് പറയുന്നത് 124.14 കോടി രൂപയാണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ 2549 കോടി രൂപയുടെ ലാഭം നേടിയിട്ടുണ്ട്. ബാങ്ക് ഓഫ് ബറോഡ ആകട്ടെ 4486 കോടി രൂപയുടെ ലാഭമാണ് നേടിയത്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് 294 കോടി രൂപയുടെ ലാഭമാണ്. കനറ ബാങ്ക് നേടിയിരിക്കുന്നത് 3757 കോടി രൂപ ലാഭമായി നേടിയിരിക്കുകയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് നേടിയത് 20698 കോടി രൂപയുടെ ലാഭമാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ലാഭം 3252 കോടി രൂപയാണ്. ഇസാഫ് ബാങ്കിൻ്റെ ലാഭം 43.4 കോടി രൂപയാണ്. ഫെഡറൽ ബാങ്കിൻ്റെ ലാഭം 906 കോടി രൂപയും ഇന്ത്യൻ ബാങ്ക് 2403 കോടി രൂപയും ലാഭം നേടിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ കണക്കുകളെല്ലാം പല കാലത്തുള്ള പല ഘട്ടങ്ങളുള്ള, ചിലത് ഈ വർഷത്തിൻ്റെ ആദ്യ ക്വാർട്ടറിലെ ലാഭമുണ്ട്, ചിലത് കഴിഞ്ഞ വർഷത്തെ അവസാനത്തെ ക്വാർട്ടറിലെ ലാഭമുണ്ട്, അങ്ങനെ പല കണക്കുകൾ നമുക്ക് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയിരുന്ന കണക്ക്. ഏതായാലും പറഞ്ഞു വരുന്നത് ഇതാണ്, ഈ ബാങ്കുകളെല്ലാം വലിയ തോതിൽ ലാഭം നേടിയിട്ടുള്ള ബാങ്കുകളാണ്. അതുകൊണ്ട് അവയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാഹചര്യത്തിൽ ഇത് എഴുതിത്തള്ളുക എന്ന് പറയുന്നത് കേവലം നിസ്സാരമായിട്ടുള്ള, നമ്മൾ പറയും നഖത്തിൻ്റെ ഇടയിൽ ചേറ് പോലെ എന്നൊക്കെ പറയും, പഴയ ഒരു നാട്ടുഭാഷയിൽ പറയുമ്പോൾ അത്രയ്ക്ക് ഒരു ശരീരത്തിൽ നിന്നൊരു രോമം കൊഴിയുന്നത് പോലും ആകുന്നില്ല ഈ 35-40 കോടി രൂപ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ തീരുമാനത്തിലേക്ക് അവർ പോകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ ഇവർ പലരും പറഞ്ഞിരിക്കുന്നത് എന്താ, ഒരു വർഷത്തേക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷേ മൊറട്ടോറിയം പ്രഖ്യാപിച്ചുകൊണ്ട് എന്താ കാര്യം? മൊറട്ടോറിയം എന്ന് പറയുന്നത് വായ്പയുടെ തിരിച്ചടവ് കാലാവധി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഭാരം ഇല്ലാതാവുന്നില്ല, അതിൻ്റെ ആ വായ്പ പൂർണ്ണമായിട്ട് അവരുടെ ചുമലിൽ നിന്നും തലയിൽ നിന്നും ഒഴിവായി പോകുന്നില്ല. ഇതൊക്കെയാണ് മൊറട്ടോറിയത്തിൻ്റെ പ്രശ്നം. അപ്പോൾ മൊറട്ടോറിയം പ്രഖ്യാപിച്ച ഒരു വർഷം കഴിഞ്ഞാൽ ഇവർ തന്നെ ഇത് തിരിച്ചടയ്ക്കണം. അങ്ങനെ തിരിച്ചടയ്ക്കാനുള്ള സാധ്യത അവർക്കുണ്ടാവുമോ? അവരുടെ ഒരു ജീവിതം ഇനി തിരിച്ചു വരണം, ഇനി എത്രയോ വർഷങ്ങളെടുക്കും, എത്രയോ ദുരിതത്തിലാണ് അവിടുത്തെ ആളുകൾ കഴിയുന്നത്. ഇതൊക്കെ കാണാതെ പോകുന്ന, നിങ്ങളെ ഈ ലോകത്ത് ജീവിക്കുന്നവരല്ലേ ഈ ബാങ്കുകളെന്ന് പറയുന്നത്. ഈ കാഴ്ചകളും ഈ ദുരന്തത്തിൻ്റെ വാർത്തകളും നിങ്ങൾ അറിയുന്നില്ലേ? അപ്പോൾ ഇത്ര മനുഷ്യത്വരഹിതമായിട്ട് എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന, മനുഷ്യരുമായി ഇടപെടുന്ന ഒരു സ്ഥാപനത്തിന് പെരുമാറാൻ കഴിയുന്നത്? അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും വലിയൊരു തെറ്റ് തന്നെയാണ്, ഈ സമൂഹത്തോട് ചെയ്യുന്നൊരു നിഷേധമാണ്. ആ നിഷേധമല്ല ഒരു ബിസിനസ് എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധിയോട് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് ഈ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വീകരിക്കേണ്ട ഒരു സമീപനം എന്താണ് എന്ന് ചോദിച്ചു, എങ്ങനെയാണ് അവർ പെരുമാറേണ്ടതെന്നടക്കം. അപ്പോൾ മഹാത്മാഗാന്ധി ഒറ്റ വാചകത്തിൽ ഒരു മറുപടി പറഞ്ഞതാണ്, അതായത് ഇത്രയാണ് അദ്ദേഹം പറഞ്ഞത്, ഒരു വ്യാപാരി ചിന്തിക്കേണ്ടത് താൻ ഉപഭോക്താവ് തന്നെ കൊണ്ട് ജീവിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ഉപഭോക്താവ് വ്യാപാരിയെ കൊണ്ടല്ല ജീവിക്കുന്നത്, മറിച്ച് വ്യാപാരി ഉപഭോക്താവിനെ കൊണ്ടാണ് ജീവിക്കുന്നത് എന്നത് മനസ്സിലാക്കണമെന്നാണ്. അതായത് ഉപഭോക്താവ് എന്ന് പറയുന്നത് കൺസ്യൂമർ ഇസ് ദ കിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉപഭോക്താവിനെ വലിയ സ്ഥാനത്ത് കാണേണ്ടുന്ന ബിസിനസ്സിൽ ഏർപ്പെടുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള മനുഷ്യത്വഹീനമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വർത്തമാനം നമുക്ക് അവസാനിപ്പിക്കാം. അതായത് കഴിഞ്ഞ 5 വർഷത്തെ പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുള്ളൊരു കണക്കാണ്,
കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ ഈ ബാങ്കുകൾ എഴുതി തള്ളിയത് 10 ലക്ഷം കോടി രൂപയാണ് വായ്പ എഴുതി തള്ളിയത്. ആരുടെ വായ്പ എഴുതി തള്ളിയത്? അതിൽ 50%ലധികം 50%ലധികം വൻകിട കോർപ്പറേറ്റുകളുടെ വായ്പകളാണ്. അപ്പോൾ അങ്ങനെ വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടി 5 വർഷം കൊണ്ട് 10 ലക്ഷം കോടി രൂപ എഴുതി തള്ളിയ ബാങ്കുകൾ കേവലം 35 കോടി രൂപയുടെ കാര്യത്തിലാണ് ഈ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൗർഭാഗ്യകരമാണ്. മറ്റൊന്നുകൂടി നമ്മൾക്ക് പറയാം, അത് ഈ ബാങ്കുകൾ ലോണെടുത്തത് എഴുതി തള്ളിയത് കൂടാതെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും 12,000 കോടി രൂപ കട്ടെടുത്തുകൊണ്ട് വിദേശത്തേക്ക് പോയിട്ടുള്ള നിരവ് മോഡിയും മെഹുൽ ചോക്സിയും സുഖമായിട്ട് ആ ലണ്ടനിലും ആൻഡുഗയിലും ജീവിക്കുകയാണ്. അതുപോലെ എസ് ബി ഐ ഉൾപ്പെടെയുള്ള ഒരു കൺസോർഷ്യത്തെ വഞ്ചിച്ച 6,600 കോടി രൂപ അടയ്ക്കാതെ പോയിട്ടുള്ള നമ്മുടെ വിജയ് മല്യ ലണ്ടനിൽ സുഖമായി ജീവിക്കുകയാണ്. അവരുടെ അടുത്ത് നിന്നൊക്കെ ഈ കാശ് ഈടാക്കാനൊക്കെ ഈ ബാങ്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബാങ്കുകൾ ഇപ്പോൾ കണ്ണടച്ചിരിക്കുകയല്ലേ? ആ വാർത്തകൾ മീഡിയയിൽ നിന്ന് പോയതോടെ മിണ്ടാതെ ഇരിക്കുകയല്ലേ? അപ്പോൾ നിങ്ങളൊരു ദുരന്ത മുഖത്ത് നിന്നുകൊണ്ട് മനുഷ്യൻ്റെ മൂത്ത് നോക്കി കൊഞ്ഞനം കുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റം മനുഷ്യർക്കിടയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.